പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന സി കെ എച്ച് എസിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും, അവരെ മെൻ്റർ ചെയ്യേണ്ടുന്ന അധ്യാപിക അധ്യാപകർക്കും, അവരെ നോക്കി വളർത്തിക്കൊണ്ടുവരേണ്ടുന്ന അച്ഛനമ്മമാർക്കും എല്ലാവർക്കും തന്നെ പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവിധ സ്നേഹൌഷ്മളമായ സ്വാഗതം നേർന്നുകൊള്ളുകയാണ്. ഒരു വല്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കുട്ടികൾ കടന്നു പോകുന്നതെന്ന് നമുക്കറിയാം. നമ്മളെ ലോകത്തെ തന്നെ മൊത്തത്തിൽ ഗ്രസിച്ചിരിക്കുന്ന കൊറോണ വൈറസ് എന്നുള്ള COVID-19 അത് എല്ലാവരുടെയും ജീവിതം ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. എല്ലാവരും എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ആകമാനമുള്ള എല്ലാവരെയും. അതിൽ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ, വലിയ രാജ്യമെന്നോ ചെറിയ രാജ്യമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ജീവിതം ദുരിതത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. വലിയവർക്ക് വലിയ രീതിയിലും ചെറിയവർക്ക് മറ്റൊരു രീതിയിലൊക്കെയാണ് ഇതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാക്കി. അതിൽ ഏറ്റവും പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൂട്ടരെന്ന് പറഞ്ഞത് ഈ കുഞ്ഞുകുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കളിച്ച് ചിരിച്ച് ഒരു പൂമ്പാറ്റ പോലെ പാറി നടക്കേണ്ട കാലഘട്ടം വീട്ടിനകത്ത് ഒതുങ്ങിക്കിടുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ്. കൂട്ടുകാരുമായി കളിച്ചുല്ലസിച്ച് തളർന്ന് കുറച്ച് പഠിച്ച് കിടന്നുറങ്ങേണ്ടത് നെയ്ച്ചെറുപ്രായം വീട്ടിനകത്ത് അടച്ചിട്ടിരിക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നാം. അവരെ സംബന്ധിച്ചിടത്തോളം ഏതാനും മാസങ്ങളല്ല ലോക്ക്ഡൗൺ, കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് ലോക്ക്ഡൗൺ. പക്ഷേ ഇതേപോലെ ഒരുപാട് കുട്ടികൾക്ക് ഇതിനു മുമ്പ് ലോകത്തിൽ പ്രയാസം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കൊച്ചുകുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അതായത് ഒരു 1915-ലോ 1916-ലോ ഒക്കെ ആയിരുന്നെങ്കിൽ അത്തരത്തിൽ ജനിച്ചിരിക്കുന്ന ഒരു കുട്ടികൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ദുരിതം ഒരുപക്ഷെ ലോകത്തിൽ ആർക്കും അനുഭവിച്ചിട്ടില്ല. അവർ രണ്ട് ലോക മഹായുദ്ധങ്ങൾ കണ്ടു. സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്നത് നമ്മൾ ഈ കൊറോണ വൈറസ് പോലെയുള്ള ഒരു പകർച്ചവ്യാധി ലോകത്തിൽ നിരവധി പേരെ കൊന്നൊടുക്കിയിരിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ്. ലോകത്തിൽ വലിയ സാമ്പത്തിക പ്രശ്നം 1930-കളിലെ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാവരുടെയും ജീവിതം ദുരിതത്തിലായി. അങ്ങനെ ഉള്ള ഒരു ഒരു സമൂഹം ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടാണ് ഈ ആധുനിക ലോകം നമുക്കുണ്ടായിരിക്കുന്നത്. അന്ന് ബോംബിട്ട് തകർക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ബെർലിൻ നഗരവും അതുപോലെ തന്നെ നമ്മുടെ നാഗസാക്കിയും ഹിരോഷിമയും ഇംഗ്ലണ്ടും ഒക്കെ ലണ്ടനൊക്കെ. അതിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം ലോകത്തിൽ ലോകോത്തരമായിരിക്കുന്ന പട്ടണങ്ങളായി മാറിയിരിക്കുന്നത്. അന്ന് ഏറ്റവും പ്രയാസത്തിലേക്ക് പോയിരുന്ന ജനതയാണ് ജപ്പാനീസ് ജനത. നിങ്ങൾക്കറിയാം ആദ്യമായിട്ട് ആറ്റം ബോംബ് പരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ജപ്പാനിലായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, അവർ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരു കുട്ടിയുടെ അവസ്ഥ നമ്മൾ ഓർത്ത് നോക്കുക. ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചാനലുകളിലൂടെ നമുക്ക് കടന്നു പോകാവുന്ന ടി വി ഉണ്ട്. പിക്ചേഴ്സ് പോലുള്ള ചാനലിലൂടെ നമുക്ക് പാഠപുസ്തകങ്ങൾ പഠിക്കാൻ പറ്റും. നമ്മുടെ കമ്പ്യൂട്ടറിലൂടെയോ മൊബൈൽ ഫോണിലൂടെയോ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ കാണാൻ പറ്റും. നമുക്ക് വീഡിയോകൾ കാണാൻ പറ്റും. യൂട്യൂബുകളിലൂടെ നമുക്ക് പുതിയ പാട്ടുകളും ഡാൻസുകളും ശാസ്ത്രവും ഒക്കെ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ പുതുതായിട്ട് യൂട്യൂബ് ഉണ്ടാക്കാം. നിങ്ങളെ തൊട്ടടുത്ത വീട്ടിലുള്ള നിങ്ങളുടെ കൂട്ടുകാരിയെ നിങ്ങളുടെ ഫോണിലെ വാട്സാപ്പ് കോളിലൂടെ കാണാൻ പറ്റും. അങ്ങനെ നിരവധി സാധ്യതകൾ. ഒരുപക്ഷെ നമ്മളുടെ ഒറ്റപ്പെടുത്തലുകൾ ഒരുപക്ഷെ ഇത്രത്തോളം ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഒറ്റപ്പെടുത്തലുകളിൻ്റെ അവസ്ഥ ഇന്ന് നമുക്കില്ല എന്നുള്ളത് ഈ തലമുറയുടെ ഒരു വലിയ ഭാഗ്യമാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ നിരന്തരമായി വീട്ടിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് അച്ഛനമ്മമാർ പറയുമ്പോൾ അവരോടുണ്ടാകുന്ന വിമ്മിഷ്ടം, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പലപ്പോഴും ചെറിയ മാനസിക പ്രശ്നങ്ങളെയൊക്കെ പോകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട അച്ഛനമ്മമാരും വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം പലർക്കും ജോലിയും കൂലിയും ഒക്കെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. വീട്ടിൽ പലർക്കും അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാകും. പക്ഷെ അവരും വലിയ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്, നിങ്ങളേറെ സ്നേഹിക്കുന്ന രക്ഷിതാക്കളും വലിയ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു അസാമാന്യമായിരിക്കുന്ന ഒരു മാനുഷിക പരിഗണന, ഒരു ഐക്യം നമ്മളെല്ലാവരും ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ അച്ഛനും അമ്മയും തമ്മിലും, അതുമല്ലെങ്കിൽ കുട്ടികളും മാതാപിതാക്കളും തമ്മിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുട്ടികളും രക്ഷിതാക്കളും തമ്മിലൊക്കെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാകും. ഇവിടെ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം മലപ്പുറത്തുള്ള ശ്യാം എന്ന് പറഞ്ഞൊരു അധ്യാപകൻ നടത്തിയിരിക്കുന്ന ഒരു പരീക്ഷണമാണ്. അദ്ദേഹം ഈ കോവിഡ് പീരീഡിൽ കുട്ടികളെ എങ്ങനെ അവരുടെ പഠനം നടത്തിക്കൊണ്ടുപോകാമെന്നുള്ള ചിന്തയിലുള്ളതാണ്. ഓഗ്മെന്റർ റിയാലിറ്റിയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന ക്ലാസ്സുകൾ വെച്ചിരുന്നു. പല ചില ആളുകൾ, ചില അധ്യാപിക അധ്യാപകർ പല രീതിയിലുള്ള പുതിയ
മാർഗങ്ങളും കണ്ടെത്തിക്കൊണ്ട് കുട്ടികളുടെ പഠനം പുറകോട്ടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. രക്ഷിതാ അധ്യാപകർ ഒരു സ്ഥിരം നമ്മളുടെ ഒരു ഒരു പല്ലവി ഒരു ഒരു പഠന മുറിയിൽ ഒരു ക്ലാസ് റൂമിലിരുന്ന് ഒരു വടിയും കയ്യിൽ വെച്ച് ഒരു കയ്യിൽ ഒരു പുസ്തകവുമായിരിക്കുന്ന എൻ്റെ കാലഘട്ടത്തിലെ ഒരു അധ്യാപികയോ ഒരു അധ്യാപകനോ അവരുടെ കാലഘട്ടത്തിൽ നിന്നൊന്നും നമ്മൾ മാറി ഇന്നൊരു ഇൻഫർമേഷൻ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ ഒരു ഒരു കയ്യിലുള്ള ചെറിയ മൊബൈൽ ഫോണിലൂടെ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ എടുത്താൽ ഏത് വിവരവും നമ്മളെ കയ്യിൽ കിട്ടുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെ കാവൽക്കാരായിരുന്നു നമ്മൾ എന്നുള്ള ഒരു അധ്യാപികയോ അധ്യാപകൻ്റെയോ ചിന്ത നമ്മൾ മാറ്റേണ്ടത്. നമ്മളിലൂടെയാണ് അറിവിൻ്റെ വാതായനമെന്നും ക്ലാസ് റൂമുകളാണ് അറിവിൻ്റെ വാതായനത്തിൻ്റെ വഴികളെന്നും ടീച്ചറുടെ കയ്യിലാണ് അതിൻ്റെ താക്കോലെന്നും എന്നുള്ള ചിന്തയിൽ നിന്ന് നമ്മൾ മാറി ഇന്ന് ലോകത്തിൽ മൊത്തത്തിൽ വിജ്ഞാനത്തിൻ്റെത് എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സസ് കിട്ടാവുന്നൊരവസ്ഥയാണ്. അവിടെ എന്തായിരിക്കണം ഒരു ടീച്ചറുടെ ജോലി? അത് കോവിഡിൻ്റെ പീരീഡിൽ മാത്രമല്ല അതിന് മുമ്പേ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അതിപ്പോൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. നമ്മളിവിടെ ഒരു ഫെസിലിറ്റേറ്ററുടെ റോളിലേക്ക് ഒരു മെൻറ്ററുടെ റോളിലേക്ക് നമ്മൾ ഒരു അധ്യാപിക അധ്യാപകൻ മാറേണ്ടത്. പുതിയ രീതിയിലുള്ള പഠനം ഒരു രസകരമാക്കുന്നതിനും പഠനം അനുഭവവേദ്യമാക്കുന്നതിനും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ടതും പുതിയ പുതിയ മാർഗങ്ങൾ തേടേണ്ടതും നിരന്തരമായ അറിവുകൾ നേടുകയും നിരന്തരമായ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു അധ്യാപികയോ അധ്യാപനം മാത്രമേ ഈ 21-ാം നൂറ്റാണ്ടിലെ ഡിജിറ്റൽ നേറ്റീവ്സ് ആയിരിക്കുന്ന കുട്ടികളെ ഈ ഡിജിറ്റൽ വേൾഡിൽ ജനിച്ചു വളർന്ന് ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടികളെ യഥാർത്ഥത്തിൽ ഗൈഡ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ഒരു 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 പുതുയുഗ പിറവിയായിട്ട് നമ്മൾ ഇതിനെ വേണം കാണാൻ. ഒരു പുതിയ ലോകത്തിൻ്റെ കാലിക അവിടെ നമ്മൾക്കും സ്വയം മാറാൻ ഒരു പക്ഷേ കോവിഡ് എന്നുള്ളൊരു മഹാമാരിയുടെ ഘട്ടത്തിൽ നമ്മൾ നമ്മൾക്ക് കുറേ ആത്മപരിശോധന നടത്താൻ ആത്മപരമായിട്ട് നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരമായി കാണും. അത് കുട്ടികളും കുട്ടികളെ നമ്മളുടെ ഈ കിട്ടിയിരിക്കുന്ന ഒഴിവ് വേളകളോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കാനോ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ വളർത്തുവാനോ അതല്ലെ അച്ഛനമ്മനെ സഹായിക്കുകയൊക്കെ വഴി നമ്മൾ പ്രകൃതിയോട് അടുത്ത് ചേരുകയും പലതരത്തിലുള്ള ജീവിതത്തിൻ്റെ സ്കില്ലുകളും നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതോടൊപ്പം തന്നെയാണ് കുട്ടികളെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ഡിജിറ്റൽ നേറ്റീവ്സ് ആയിരിക്കുന്ന ഈ ആധുനികതയുടെ കാലഘട്ടത്തിൽ ഒരു ന്യൂ നോർമൽ ഒക്കെ പറയപ്പെടുന്ന കാലഘട്ടമാണ്. പുതിയ ഒരു നോർമലിലേക്ക് നമ്മൾ ഈ കോവിഡാനന്തര പീരീഡിൽ എത്തിയിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഈ ടെക്നോളജിയുടെയും കോവിഡിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലുള്ള ഒരു കുട്ടിയെ എങ്ങനെ ഗൈഡ് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ശ്രമിക്കേണ്ടത് രക്ഷിതാക്കളും അവരുടെ മാനസിക അവരുടെ മാനസികമായിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കേണ്ടുന്ന ഒരു രക്ഷിതാക്കളും. അതോടൊപ്പം തന്നെയാണ് ഈ കാലത്തിനൊത്തിട്ട് നമ്മളെ സ്വയം ഉയർത്തിക്കൊണ്ട് കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അധ്യാപിക അധ്യാപകരുമൊക്കെ മാറാൻ ഈ അധ്യയന വർഷത്തിന് സാധിക്കട്ടെ. അങ്ങനെ ചിന്താശീലരും ക്രിയേറ്റീവുമായിരിക്കുന്ന ഒരു പുതു തലമുറയെ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു നാന്ദിയാകട്ടെ ഈ പ്രവേശനോത്സവം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പുതിയ അക്കാദമിക വർഷത്തിലേക്കുള്ള വളരെ മനോഹരമായിരിക്കുന്ന ഒരു വർഷം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നു. ജയ് ഹിന്ദ്.